നിങ്ങളുടെ ഷാപ്പിന്റെ പേരെന്താണ്? ജാനകി ഷാപ്പ്. ജാനകി അല്ലെ, വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് മോശമായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. ഇത് വളരെ മോശമാണ് കേട്ടോ, നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്, നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഹായ് ഹലോ, നമസ്കാരം, സജീവ് ഇളമ്പലാണ്. ഇന്ന് ഞാൻ പ്രാങ്ക് കോളിലൂടെ പറ്റിക്കാൻ പോകുന്നത് പ്രശസ്ത ഫുഡ് വ്ളോഗറും മാധ്യമ പ്രവർത്തകനുമൊക്കെ ആയ മുകേഷം നായരെയാണ്. ഇപ്പോ മുകേഷം നായരെ ഒന്ന് വിളിച്ച് പറ്റിക്കാൻ പോകുന്നു. മുകേഷം നായർ ഓൺ കോൾ. ഹലോ ഹലോ, മുകേഷം നായരുണ്ടോ? ഒരു മീറ്റിംഗിലാണ്. ആരാണ്? ഇതാരാ സംസാരിക്കുന്ന ആളാരാ? ഞാന് മാനേജറാണ്. പുള്ളിയുടെ പരിപാടിയിലാണ്, ഞാൻ സംസാരിപ്പിക്കാം. പക്ഷെ ആരാണെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം. നിങ്ങൾ ഇത്ര ജാഡ കാണിക്കേണ്ട കാര്യമുണ്ടോ? മുകേഷിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അല്ല, പേര് എന്താണെന്ന് പറഞ്ഞു. എന്റെ പേര് രാജേഷ് കിണറ്റിങ്കര. കിണറ്റിങ്കര രാജേഷ് കിണറ്റിങ്കര. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് ഇപ്പോ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം 10 മിനിറ്റ്സിന് തിരിച്ചു വിളിക്കാൻ പറയാം, കുഴപ്പമില്ലല്ലോ. ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന മതി, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ മുകേഷിനെ വിളിച്ചപ്പോൾ മുകേഷിന്റെ മാനേജറാണ് ഫോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ മുകേഷ് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമസ്കാരം, രാജേഷ് കിരട്ടിങ്കര എന്ന് പറഞ്ഞ ആളാണോ? അതെ 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 അതെ. മുകേഷ് ആണോ? അതെ, നമസ്കാരം. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിരുന്നു മുകേഷ്. മാനേജറെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കാനല്ലേ നമ്മൾ വിളിക്കുന്നത്? അല്ല, ആക്ച്വലി നമ്മൾ പരിപാടിയിലായിരിക്കുമ്പോ ആൾക്കാർ ആരെങ്കിലും ഒക്കെ വിളിക്കുവേ, അപ്പോഴത്തേക്ക് നമുക്ക് ഫോൺ എല്ലാ കോളും എടുക്കാൻ പറ്റില്ലല്ലോ. എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട് ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. മറ്റേ മാമനെ വിളിക്കുന്നൊക്കെ ഗംഭീരമാവുന്നുണ്ട്. ഏത് മാമൻ? മറ്റേ നിങ്ങൾ മറ്റേ 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 മാമൻ ഉണ്ടല്ലോ, മറ്റേ സ്വർഗത്തിലെ മാമൻ. സ്വർഗം മാമ. നമ്മളൊരു പറയുന്നല്ലോ സ്വർഗം മാമ. ഞാൻ വിളിച്ചത് നമ്മളൊരു ഷാപ്പ് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഷാപ്പോ? ആ, നമ്മളൊരു പുതിയ ഷാപ്പ് തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ ബാറുകളൊക്കെ അല്ലേ ഈ പോകുന്നതും കാണിക്കുന്നതൊക്കെ. അപ്പൊ നമ്മുടെ വീടൊന്ന് വന്നിട്ട് നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്യണം. എന്നാ വരാൻ പറ്റുക? അയ്യോ, അത് ഈ ഞാൻ എന്തിനാണ്, അത് ഈ ഷാപ്പ് എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്, കള്ളു കുടിക്കുന്ന ആളുമാണ്. ഈ ഷാപ്പൊക്കെ തുടങ്ങുമ്പോ നമ്മളേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ ഷാപ്പ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ലക്ഷങ്ങളൊക്കെ മേടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നറിയാം. നമ്മൾ പാവങ്ങളായതുകൊണ്ട് നമ്മുടെ ഷാപ്പ് ഉദ്ഘാടനം ചെയ്യില്ലെന്നാണ് പറയുന്നത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല, നമ്മള് ഉദ്ഘാടനങ്ങൾ ചെയ്യാറുണ്ട്, പൈസ മേടിക്കാറുണ്ട്. പക്ഷേ നമ്മള് ചെറിയ ചെറിയ ആൾക്കാരെയും നമ്മള് ഫ്രീ ആയിട്ട് ഉൾക്കാണ്, ഒരുപാട് ഉൾക്കാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ എല്ലാവരും നമ്മള് ഫ്രീ ആയിട്ട് ചെയ്തോ, നമുക്ക് പരാതിയില്ല. ആണോ, ശരി, ചെയ്യാലോ. ഇത് എന്ത് ഷാപ്പാണ്, ആരാണ്, എവിടെയാണ്, എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇതിപ്പോ നമ്മുടെ എന്റെ ഒരു മാമനാണ് ഈ ഷാപ്പ് തുടങ്ങുന്നത്. ഷാപ്പ് തുടങ്ങുന്നത് പുനലൂരാണ്. പുനലൂര്. ഓക്കെ, ഈ കിണറ്റിങ്കര എന്ന് ഞാൻ കുറെ നേരം ചോദിക്കുന്നത് നിങ്ങളുടെ എന്താണ് അത്? കിണറ്റിങ്കര, എന്റെ വീടിന്റെ മുറ്റത്ത് തന്നെ ഒരു കിണർ നിപ്പുണ്ട്. അപ്പൊ ആ എന്റെ പേരിൽ എന്ത് ചേഞ്ച് കൊണ്ടുവരും? ഇപ്പൊ രാജേഷ് എന്നുള്ളത് കോമൺ നെയിം ആണല്ലോ. അച്ഛൻ രാജേഷ് എന്നിട്ടപ്പോ ഞാൻ അപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരലോ എന്ന് കരുതിയിട്ടാണ് കിണറ്റിങ്കരയും കൂടെ ചേർത്തിട്ടത്, രാജേഷ് കിണറ്റിങ്കര. അപ്പം മുകേഷേ, നമ്മള് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം 20-ാം തീയതിയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത മാസം 20-ാം പറയുമ്പോ അല്ല, കുഴപ്പമില്ല, 20-ാം തീയതി വന്നാ മതി, കുഴപ്പമില്ല. അല്ലല്ല, എനിക്കൊന്ന് ജസ്റ്റ് നോക്കണ്ടേ ബ്രോ, എന്തെങ്കിലും പരിപാടി. 20-ാം തീയതി നിങ്ങൾക്ക് ഒരു പരിപാടി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ സെലിബ്രേറ്റീസ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി എന്ത് ചെയ്യാനാണ് മുകേഷേ? എന്റെ ഭായി, അങ്ങനെ പറയാതെ. ഞാൻ 20-ാം തീയതി ബുധനാഴ്ച ജസ്റ്റ് നോക്കാൻ വേണ്ടിട്ടാണ്. എത്ര മണിക്കാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന പരിപാടി? നമ്മൾ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് എത്തിയാലല്ലേ നമുക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് നല്ല ലൈറ്റിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ, അതിന്റെ ആവശ്യം, നമ്മള് ഉദ്ഘാടനം ആണെങ്കിൽ ആ സമയത്ത് വന്നിട്ട് ആ വീഡിയോ എടുത്തിട്ട് അങ്ങ് പോയാ പോരെ. അല്ല, രാവിലെ വന്നിട്ട് നല്ല ലൈറ്റില് മറ്റേ പിള്ളേരൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാലോ. പിള്ളേര് ഷാപ്പിൽ എങ്ങനെ പിള്ളേരെ കൊണ്ടുവരും? പിള്ളേരെയല്ല, മറ്റേ നിങ്ങളുടെ കൂടെ ഡാൻസ് ഒക്കെ കഴിക്കുന്ന മറ്റേ പെമ്പിള്ളേരുണ്ടല്ലോ, മറ്റേ മോഡൽസ്. മോഡൽസിനെ ഒക്കെ ഷാപ്പിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അയ്യോ, നിങ്ങൾ അവരെയും കൂടെ കൊണ്ടുപോവാ, എങ്കിലേ ഈ ഒരു ഇതുണ്ടാവത്തുള്ളൂ. വീഡിയോയ്ക്ക് റീച്ച് വേണ്ടേ? വീഡിയോ ഞാൻ ഈ മോഡൽസിനെ വെച്ച് വീഡിയോ ചെയ്യുന്നതിന് എന്തെങ്കിലും എനിക്ക് റീച്ച് ഉണ്ടായിരുന്നു സഹോദര.
ഈ മോഡൽസ് അവര് നമ്മളോടൊപ്പം കൊളാബ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നവരായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. നിങ്ങൾ എന്തുവേണമെങ്കിലും ചെയ്തു, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ കൊളാബോ എന്തോന്ന് വെച്ചാൽ ചെയ്ത് അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒരുക്കി തരാം. എനിക്ക് അതിന് ആരും സൗകര്യം ഒന്നും ഒരുക്കണ്ട. എനിക്ക് സ്വന്തമായിട്ട് കൊളാബ് ചെയ്യാൻ അറിയാം, ഞാൻ അതിന് സ്വന്തമായിട്ട് സൗകര്യം ഉണ്ടാക്കാൻ അറിയാം എന്നുള്ള ആളാണ് സഹോദരൻ. നിങ്ങൾ കൊളാബൊന്നും ചെയ്യുന്നതിൽ നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ എന്തോ ചെയ്തോ, പക്ഷെ നിങ്ങൾ അവരെയും കൊണ്ട് വരുന്നു, ഈ സംഭവങ്ങൾ ഒന്ന് ആക്കുന്നു, കുറച്ച് കള്ളെടുത്ത് കുടിക്കുന്നു, എന്നിട്ട് മറ്റേ ഇത് പറയുന്നു, മാമ അടി മറ്റേ എന്തോ സ്വർഗം, മാമ സ്വർഗം എന്നൊരു സാധനം പറയാനു. അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്രത്യേകിച്ച് ഞാൻ വന്ന് കഴിച്ചിട്ട് എനിക്ക് ഫുഡ് ഇഷ്ടപ്പെടുക എന്നുള്ള വലിയൊരു ഫാക്ടറാണ്. എന്നുവെച്ചാൽ ഞാൻ വലിയ ടേസ്റ്റിന്റെ ആളാണെന്ന് ഞാൻ പറയുന്നില്ല, ജെനുവിൻ ആയിട്ട് നമുക്ക് തോന്നുവാണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് പൈസ തരാന്നേ. നിങ്ങൾ പൈസ തരും നമ്മുടെ കള്ള്, നിങ്ങൾ ഈ കുടിക്കാതെ എങ്ങനെ പറയാൻ പറ്റും നമ്മുടെ കള്ള് കൊള്ളല്ലാന്ന്? അല്ല, ഞാൻ നിങ്ങൾ നിർബന്ധമായിട്ട് കൊള്ളാന്നൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോശ സാധനം വിളമ്പുന്ന ആളുകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, നിങ്ങൾ എന്തോ അങ്ങനെ ഒരു വർത്തമാനം പറയുന്നേ. ഞാൻ നിങ്ങളുടെ മോശമായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയുക സ്വർഗം മാമ സ്വർഗം എന്ന് നിങ്ങൾ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാ വീഡിയോയിലും സ്വർഗം മാമ സ്വർഗം എന്ന് പറയുന്നുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറില്ലല്ലോ, നമുക്ക് അത്രയും ബെറ്റർ ആയിട്ട് എല്ലാം നിങ്ങൾ സ്വർഗം മാമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഞാനൊരു ഒരു 10,000 വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 1,000 വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ. അല്ലല്ല, ഇപ്പൊ നമ്മള് തരുന്ന നല്ല ഫുഡായിരിക്കും, നല്ല കള്ളായിരിക്കും, രാജുവണ്ണാണ് കയറി ചെത്തുന്നത്, സൂപ്പർ കള്ള. നിങ്ങൾക്ക് അതുകൊണ്ട് ഉറപ്പായിട്ട് പറയാം, നമ്മള് ചെത്തി ഇറക്കുന്ന കള്ളാണ് കൊടുക്കുന്നത്. ആര് ചെത്തി ഇറക്കിയാലും നമ്മൾ കുടിച്ചിട്ട് നല്ലതല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. നല്ലതല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സുഹൃത്തെ, ഇത് വളരെ മോശമാണ് കേട്ടോ. നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങളെ നമ്മൾ വിളിച്ചു, നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ വിളിച്ചു, നിങ്ങൾക്ക് റീച്ച് ഉള്ളതുകൊണ്ട് നമ്മൾ നിങ്ങളെ വിളിച്ചു. നിങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു അവസരം തരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഭായി, ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ കുടിച്ചു നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ പറയാന്നല്ലേ പറഞ്ഞു, അല്ലാതെ നിർബന്ധമായി അങ്ങനെ പറയുമല്ലേ ഇങ്ങനെ പറയുന്നുണ്ടോ? നിങ്ങൾക്കൊരു വലിയൊരു അവസരം തരികയാണ്. ഒരു 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 കള്ള് ഷാപ്പ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു അവസരം തരുന്നു, എന്നിട്ട് നിങ്ങൾ നമ്മുടെ കള്ള് കൊള്ളൂല്ല. എനിക്ക് കള്ള് കുടിച്ചില്ല, അത് കുടിച്ചിട്ട് അത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാന്നല്ലേ പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങള് ഈ കള്ള് ഷാപ്പ് ഉദ്ഘാടനത്തിന് വിളിക്കുന്നു, അപ്പൊ നിങ്ങള് ഉദ്ഘാടനത്തിന് നമ്മള് വിളിച്ചോണ്ടാണ് നമ്മള് വരുന്നത്, അല്ലാതെ എനിക്ക് നിങ്ങൾക്ക് വരാൻ പറ്റൂലല്ലോ. നിങ്ങൾക്കൊരു അവസരം എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോ വൈറലായാ മതി. അങ്ങനെ വൈറലാക്കാൻ നടക്കുന്ന ഒരാളല്ല, വൈറലാക്കാനും നടക്കുന്ന ആളുമല്ല. അപ്പൊ മുകേഷ്, അപ്പൊ എങ്ങനെയാണ്, അപ്പൊ എത്ര മണിക്ക് എത്തും? നമ്മള് രാവിലെ ഒരു 7 മണിക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റേ ഞണ്ടിനെയൊക്കെ നമുക്ക് പിടിച്ച് നമ്മള് നേരത്തെ വെച്ചേക്കാം. 7 മണിക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മളൊരു ജോത്സ്യനെ വിളിച്ചിട്ട് സമയം ചോദിച്ചിട്ട് അന്ന് രാഹുകാലവും മറ്റേ ഗുളികകാലവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ എന്റെ ഒരു ടൈം പറയാം. ഇതൊക്കെ നോക്കിയിട്ട് വേണ്ടേ സൗരെ വിളിക്കുന്നത്? അല്ല, നമ്മളെ വിളിച്ചിട്ട് നിങ്ങളുടെ നമ്പർ എനിക്ക് ഒരാൾ ഇങ്ങനെ ഇട്ട് തന്നതാണ്. ഞാനിങ്ങനെ നോക്കിയപ്പോ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എന്തോ ഇങ്ങനെ കിടപ്പുണ്ട്, നിങ്ങളുടെ നമ്പർ കണ്ടിട്ട് ഞാനിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ആരെ ഉദ്ഘാടനത്തിന് വിളിക്കാന്നൊക്കെ ചോദിച്ചു. അപ്പൊ സിനിമാ നടിമാരെയൊക്കെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം. അല്ല, ഞാനും പൈസ മേടിച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്, നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞു. നിങ്ങൾ ബാറുകളൊക്കെ വലിയ ആൾക്കാരെ നല്ലേ പൈസ മേടിക്കുന്നത്, നമ്മുടെ ഇന്ന് ഫ്രീ ആയിട്ട് നമ്മളൊരു നിങ്ങൾക്കൊരു വലിയൊരു അവസരം, നിങ്ങൾ ബാറിലൊരു കണ്ടന്റ് ചെയ്യാനുള്ള അവസരം തരുന്നുണ്ട്, പിന്നെ നിങ്ങൾ മറ്റേ അവരുമായിട്ട് വന്നിട്ട് എന്തോ കൊളാബോ അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ ചെയ്യുന്നു, ഇതിനെല്ലാം നമ്മൾ ഫുൾ സപ്പോർട്ടാണ്, നമ്മൾ നിങ്ങളുടെ ഫാനാണ്. എന്നിട്ടാണോ സഹോദരൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെ നമ്മൾ അങ്ങനെ പറഞ്ഞു ചേട്ടാ, ഞാൻ ഒരു സ്ഥാപനം തുടങ്ങിയാണ്, വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തോട് വരില്ലേ, അല്ലാതെ നിങ്ങൾക്ക് അവസരം തരാം, നിങ്ങൾ ഇന്ന് കൊളാബ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോ അത് മോശമല്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ വന്ന് തീർച്ചയായും എത്രയോ ഷോപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്, ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോ അത് മോശമല്ലേ? അല്ല, നിങ്ങൾ വളരെ മോശമായിട്ട് ഇടയ്ക്ക് സംസാരിച്ചിരുന്നല്ലോ. അല്ല, ഞാൻ എന്തും മോശം, എന്നോട് മോശം. നിങ്ങൾ നമ്മുടെ ഷാപ്പിലെ ഫുഡിന്റെ കേസ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മാറ്റം മാമ വിളിച്ച് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അല്ല ഭായി, ഞാനൊരു വളരെ സ്നേഹമായിട്ടൊരു കാര്യം പറയാം. നമ്മള് ഈ ഒരു ഉദ്ഘാടനത്തിൽ നമ്മൾ വിളിക്കുന്നു, നമ്മൾ വരുന്നു. അപ്പൊ നിങ്ങൾ ഉദ്ഘാടനം മാത്രമല്ലോ ചെയ്യുന്നത്, നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ ചോദിച്ചത്. പിന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാമോ, ഇന്ന ഒരു കൺസൾട്ട് ചെയ്യാമോ എന്ന് പറഞ്ഞ് വരുമ്പോ നമ്മൾ അവരുമായിട്ട് ഒരു വീഡിയോ ചെയ്യും. അപ്പൊ ആ വീഡിയോ അവരുമായിട്ട് അവരുടെ പ്രൊഫൈലിനും നമ്മുടെ പ്രൊഫൈലായിട്ട് കൊളാബറേഷൻ ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോ ആണ് നിങ്ങളൊക്കെ കാണാൻ സാധ്യത, അല്ലെ കണ്ടത്. വളരെ വിരളമായി ആരെങ്കിലും ഒക്കെ ആയിട്ട്, ഇപ്പൊ ഞാൻ അണിയ ദിവസമായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, മഞ്ജു ചേച്ചിയായിട്ട് ചെയ്തിട്ടുണ്ട്, ലാൽ സാറുമായിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, പുള്ളിയുടെ ഹെലികോപ്റ്ററിലത്തെ ഒരു സാധനം ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്നും പറഞ്ഞ് നമ്മൾ പോകുന്നിടത്തൊക്കെ സണി റോസിനെ ഇവരെയൊക്കെ കൊണ്ടുപോകും. സണ്ണി ലിയോണായിട്ട് ചെയ്തിട്ടുണ്ട്, സണ്ണി ലിയോണെ വിളിച്ചോണ്ട് നിങ്ങൾ പറയും. അല്ല, സണ്ണി ലിയോണെ വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? സണ്ണി ലിയോണെ വിളിച്ചോണ്ട് വരാൻ നിങ്ങൾ എന്തോ പറയുന്നത്? സണ്ണി ലിയോണെ ഒരു ദിവസം വന്നിട്ട് ഇപ്പോ നിങ്ങൾ 1 കോടി രൂപ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവര് വന്നിട്ട് പോകുമായിരിക്കും, അല്ലാതെ അവര് എങ്ങനെ ഞാൻ വിളിച്ചാൽ എങ്ങനെ വരും?
നിങ്ങളുടെ സൗഹൃദം വെച്ചിട്ട് നമ്മളൊരു പാവം പിടിച്ചുള്ള ഒരാള് ഷാപ്പ് തുടങ്ങുന്നു, ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡൊക്കെയാണ്, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു നോക്കി കഴിഞ്ഞ അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് എന്റെ അടുത്ത് പറയുമോ അവർ വരുമോന്ന്? നിങ്ങൾ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ നല്ല ഷാപ്പാണെന്നും നമ്മുടെ കേരളത്തിന്റെ തനിമയുണ്ടെന്നും ആ ഷാപ്പിന്റെ ട്രഡീഷണൽ ഫുഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ ഷാപ്പിന്റെ പേരെന്താണ്? ജാനകി ഷാപ്പ്. ജാനകി? ജാനകി ജാനകി എന്റെ അമ്മൂമ്മയുടെ പേരാണ് ജാനകി, അതുകൊണ്ടാണ് നമ്മൾ ജാനകി എന്ന് ഇട്ടിരിക്കുന്നത്. കള്ളും ഉണ്ട് ഫുഡും ഉണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോ അവര് അവരുടെ ട്രാവലും അക്കോമഡേഷനും ഒക്കെ ചോദിക്കുമായിരിക്കും, എനിക്ക് അറിയില്ല. മുകേഷ് നമ്മള് ഷാപ്പാണ്, നമ്മുടെ ഈ പറയുന്ന പോലെ മറ്റേ നിങ്ങൾ മറ്റേ ബാറുകൾ മുകേഷ് ഉദ്ഘാടനം ചെയ്യുന്ന വലിയ ബാറ് പോലെ പൈസ ഉള്ളതൊന്നും അല്ല ഇത്, ഇത് ചെറിയ സംഭവമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്തോ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സണ്ണി ലിയോൺ വരുന്നതെന്നുള്ളതും കൂടെ വെച്ചിട്ട് നമുക്കൊരു ഗംഭീര പരസ്യവും കൂടെ നിങ്ങൾ ഒരു സെൽഫി വീഡിയോ കൂടെ എടുത്തു തരണം. സണ്ണി ലിയോൺ അവരറിഞ്ഞിട്ട് പോലുണ്ടല്ലോ നിങ്ങളുടെ ഷാപ്പ്. മുകേഷ് സംസാരിക്കാന്നല്ലേ പറഞ്ഞത്, അപ്പൊ 20-ാം തീയതി ഞാനും സണ്ണി ലിയോണും വരുന്നു എന്ന് പറയുന്ന ഒരു സാധനം അവരോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് ഇങ്ങോട്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് എടുത്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഗംഭീരമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ എനിക്കാണെങ്കിൽ ഒരുപാട് ഫാമിലി ഗ്രൂപ്പും അല്ലാതെ നമ്മുടെ ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ ഇടാം. അപ്പൊ നിങ്ങളുടെ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടും. എന്റെ വീഡിയോ താങ്കൾ റീച്ച് ഉണ്ടാക്കി തരണ്ട, ദിവസമായിട്ട് അത്യാവശ്യം റീച്ച് ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മതി. ഈ സണ്ണി ലിയോൺ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഏത് നടി? ഹണി റോസിനെ കൊണ്ടുവരാൻ പറ്റുമോ? ഹണി റോസിന്റെ മാനേജർ ഷാനവാസിക്കാരുടെ നമ്പർ. മുകേഷ് എനിക്ക് ഇവരെ ഒന്നും പരിചയമില്ല, നമ്മൾ സാധാരണ ഇവിടെ സാധാരണ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ആള്, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇവരെയൊക്കെ പരിചയം വരിക? നിങ്ങളാകുമ്പോ പരിചയമുള്ള ആള് നിങ്ങൾ സംസാരിക്കും, എനിക്ക് നിങ്ങളെ പോലും പരിചയമില്ല. ഒന്നുകിൽ ഹണിയോട് സംസാരിക്കും, അല്ലെങ്കിൽ സണ്ണി ചേച്ചിയോട് സംസാരിക്കും, എന്നിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്നെ ഒന്ന് വൈകുന്നേരം ഒരു, ഞാൻ ഇനിയിപ്പോ മറ്റേ അവരവിടെ ഒരു കല്യാണം ഉണ്ട് ഉച്ചക്ക്, നിങ്ങൾ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് എന്നെ ഒന്ന് വിളിക്കൂ സംസാരിച്ചിട്ട്. ഐശ്വര്യ റായി കുഴപ്പമില്ല, കുഴപ്പമില്ല, ഓക്കെയാണ്. അഭിഷേക് ബച്ചന്റെ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ, സന്തോഷം. ഓ സന്തോഷം. താങ്കള് ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ഇപ്പൊ ട്രിവാൻഡ്രത്താണ്. എന്താണ്? ഞാൻ സജീവ, സജീവളം പോല. സജീവേ? ഓ നമ്പര്, ഇതെന്റെ വേറൊരു നമ്പർ. നിങ്ങൾ എവിടെ ഉണ്ട്? ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നില്ല. സജീവേ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ചെയ്താണ്. അല്ല, അഥവാ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടോ. ഞാൻ അന്നേരത്തെ ദേശീയത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഏ കുഴപ്പമില്ല, 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 നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചേ. ഓക്കെ ഓക്കെ, താങ്ക് യു സജീവ. ഓക്കെ ഓക്കെ, താങ്ക് യു.